അപ്പത്തേ നമ്മൾ ഈ ഒരു ഇലയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ പഴുത്ത ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത, അതായത് ഞെങ്ങൊക്കെ കൊള്ളുന്ന നല്ലൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും സൈസിലുള്ള ഒരു മാങ്ങയാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസ് മാങ്ങ എടുത്താൽ മതി. കുഞ്ഞ് മാങ്ങയാണെങ്കിൽ ഒരു ചെറിയ ടൈപ്പ് മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടൈപ്പ് സൈസ് മാങ്ങ എടുത്താൽ മതി കേട്ടോ. അപ്പൊ അതേ നമുക്കിത് നല്ല രീതിയിൽ ഇതിന്റെ തൊലിയും കാര്യങ്ങളും ഒക്കെ കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ ആദ്യം നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഞാനിപ്പം അത് നമ്മുടെ മാങ്കോ നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. വെള്ളവും കാര്യങ്ങളും ഒന്നും ഒഴിക്കാതാണ് അടിച്ചെടുത്ത് വെച്ചിട്ടുള്ളത്. ഫൈനായിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇത്രയും തേങ്ങയാണ് ആവശ്യത്തിന് വേണ്ടത്. അതേ ഇതിപ്പം ഒരു അരമുറി തേങ്ങയാണ് ഉള്ളത്. അപ്പൊ ഇനിയിപ്പം നമുക്ക് ഇത് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് കാണാം. ഞാനിപ്പോ ഒരു ഫ്രൈ പാൻ എടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പം ഒരു സ്പൂൺ നെയ്യ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് ഇങ്ങനെ ഒരു പിടി കിസ്മിസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നമുക്ക് ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ മാമ്പഴം അടിച്ചതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് നെയ്ക്കകത്ത് ഈ മാമ്പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ആ ഒരു മാമ്പഴത്തിന്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഈ നെയ്യിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് നെയ്യ് ഒഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നെയ്യ് പിന്നെ ആഡ് ചെയ്യാതിരുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇപ്പൊ ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂൺ പഞ്ചസാര നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് സ്പൂൺ മതി, കാരണം നമ്മൾ ഇതിലേക്ക് ഇനി ശർക്കര ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ശർക്കരയുടെ ഒരു കുത്തലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ രണ്ട് സ്പൂൺ പഞ്ചസാര നമ്മളിപ്പം ഇതിലേക്ക് ആഡ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഇത് ഇളക്കാം. അപ്പൊ ആ ഒരു മാങ്ങയുടെ അതിന് നല്ല ഒരു മധുരവും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണേ. അപ്പൊ അതേ നമ്മുടെ ആ മാങ്ങ നല്ല രീതിയിൽ അതിൻ്റെ ഇതിങ്ങനെ ആയിട്ടുണ്ട്, നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വരട്ടി നിർത്തിയാൽ മതി, കാരണം നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ വഴി തെളിഞ്ഞു വരണം, ആ ഒരു പരുവത്തിൽ വേണം, അതിൽ കൂടുതൽ വരട്ടരുത്. ഇനിയിപ്പം ഞാനിതിലേക്ക് ഇടുന്നത് തേങ്ങാക്കൊത്താണ്. ഞങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഇവിടെ ഇങ്ങനെ മേടിക്കാനായിട്ട് കിട്ടും. നമ്മൾ വീട്ടിൽ സാധാരണ ചെയ്യുന്നത് പോലെ തേങ്ങ പൂളി അങ്ങനെ കൊത്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതും കൂടെ ഈ കൂട്ടത്തിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി, ഒരുപാട് വഴറ്റണ്ട. ആ ഒരു മാങ്ങയുടെ ഒക്കെ ടേസ്റ്റ് ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് 250 ml കപ്പിൽ ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ പൊടിച്ച ശർക്കര ഓൾറെഡി എനിക്ക് ഉള്ളതാണ്. നമുക്ക് പൊടിച്ചത് പൗഡർ ശർക്കര മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ആ ശർക്കര എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ചീകിയ ശർക്കര ആണെങ്കിൽ ഒരു കപ്പ് ചീകിയ ശർക്കര ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് നമ്മൾ വെള്ളത്തിലൊന്നും ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പരുവത്തിൽ വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഈ ഒരു പരുവത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ചൂടടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അതങ്ങ് മെൽറ്റ് ആവും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുണ്ടല്ലോ, തേങ്ങയൊന്ന് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന അരമുറി തേങ്ങയാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയിട്ട് നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് വരട്ടി വരട്ടി എടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സാധനം. നമുക്ക് പൊതുവേ അറിയാമല്ലോ മാങ്ങയൊക്കെ പഴുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റാണ്. അതിനകത്താണ് നമ്മൾ ഈ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം തന്നെ നല്ലൊരു ടേസ്റ്റാണ് അതിന് കിട്ടുന്നത്. നിങ്ങൾക്ക് തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം, ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് ചെറിയ രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിപ്പം ഈ തേങ്ങ നന്നായിട്ട് അത്യാവശ്യം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ അല്ല, എന്നാലും അത്യാവശ്യം ആ വെള്ളമയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറുന്ന ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതേ ഞാനിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമുക്കിതിലേക്ക് പൊടിച്ചിട്ടുള്ള ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 7 ഏലക്കയാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഏലക്കയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ അകത്ത് ഫില്ലിങ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാന്ന് നോക്കാം. 250 ml കപ്പിൽ ഒരു കപ്പ് ഗോതമ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ. നമുക്കിതിലേക്കൊരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനിയിപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുള്ള 250 ml കപ്പിൽ തന്നെയാണ്. ഇനി നമുക്കിതിപ്പം ഇലയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു
മാവ് കുഴച്ചെടുക്കാനായിട്ട് ഇലയപ്പത്തിൻ്റെ പരുവത്തിലുള്ള മാവ് കുഴയ്ക്കുന്നത് നമ്മുടെ പല വീഡിയോസിലും ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇതിനകത്ത് തന്നെ നമ്മുടെ ചാനലിൽ തന്നെ ചിക്കൻ ഇലയുടെയും അതുപോലെ നമ്മൾ സാധാരണ ഇലയുടെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബനാന ഇലയട പിന്നെ അതുപോലെ പൈനാപ്പിൾ വെച്ചിട്ടുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം മാങ്ങ വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ നമ്മൾ ചെയ്യുന്നത്. അതേ നമ്മൾ സാധാരണ കുഴച്ചെടുക്കുന്ന പോലെ ആ ഒരു രീതിയിൽ ഫുള്ള് നമുക്കൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. നമ്മളിപ്പോൾ ഈ ഒരു മാവ് ഇലയപ്പത്തിൻ്റെ ആ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ഇലയിലേക്ക് അതൊന്ന് പരത്തിയെടുക്കാം. ഇലയപ്പത്തിന് പരത്താനെന്ന് ഈ പറഞ്ഞാൽ ആരെയും പഠിപ്പിക്കണ്ടല്ലോ. ഒഴുതപ്പെട്ട എല്ലാവർക്കും ഈ ഇലയപ്പത്തിനൊക്കെ പരത്താനായിട്ട് അറിയാനൊക്കെ പറ്റും. അപ്പോൾ നമുക്കത് ഫുൾ എന്തായാലും ഇതൊന്ന് ഇങ്ങനെ അങ്ങോട്ട് പരത്തും. കാരണം മൈദയും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വെള്ളം തൊട്ട് 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 ചെയ്യുന്നതിനനുസരിച്ച് അതിങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായിട്ട് വരും. അപ്പോൾ അതേ നമ്മൾ ഒരു ഇലയിൽ പരത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ മാംഗോയും കോക്കനട്ടും ഒക്കെ ഇച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇപ്പം നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഒരു ഫില്ലിങ്സ് മാത്രമായിട്ട് നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് നമുക്കിതിങ്ങനെ സാധാരണ നമ്മൾ ഇലയപ്പം ഉണ്ടാക്കുന്ന പോലെ അത് ഫോൾഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ നമുക്കത് ആവിയേറ്റി എടുക്കാം. അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ ഇത് പരത്തുന്നത് ഞാൻ നിങ്ങളെ അടുത്തൊന്ന് കാണിച്ചു തരാം കേട്ടോ. പരത്തി നമ്മൾ ആ ഒരു ഫില്ലിങ്സ് വെച്ച് കഴിയുമ്പോൾ തന്നെ ആ ഫില്ലിങ്സ് വെക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും കേട്ടോ. അത്രയ്ക്കും ആ ഒരു നല്ലൊരു ടേസ്റ്റാണ് അതിന്. അപ്പോൾ അതേ ഞാനത് അടുത്തെന്തായാലും ഒന്ന് പരത്തി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ നമ്മളിത് ഫുള്ള് ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. വെള്ളം തൊട്ട് തൊട്ട് തൊട്ടാണ് നമ്മളത് പരത്തിയെടുക്കുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അതേ നമ്മളിത് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാനിതൊന്ന് ലെവലാക്കി കുറച്ചും കൂടെ ഒന്ന് തിന്നാക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതേ കൈ വെള്ളമൊക്കെ തൊട്ടിട്ട് അതേ അന്ന് വെച്ച് കൊടുക്കണം. കണ്ടത് നല്ല അലുവയുടെ പോലെ ഇങ്ങനെ ഒരു ഇതാണ്, നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടാണ് ഇരിക്കും. നമ്മൾ സാധാരണ തേങ്ങയുടെ ആ ഒരു ഇലയപ്പം ആ വെക്കുന്ന ആ ഒരു ഇതെല്ലാം നിങ്ങൾ ഒരു വട്ടം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ജ്യൂസി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം ഇതൊന്ന് അടയ്ക്കട്ടെ, വെച്ചിട്ട് വരാം. അപ്പം അതേ നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള ഇലയും ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇലയട ഞാൻ ഓൾറെഡി അതിൻ്റെ താഴെ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റീമർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഇനി ഇത് നമുക്കൊരു 20 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പം അതേ നമ്മുടെ മാങ്ങ ഇലയുടെയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടോ എന്ത് സോഫ്റ്റ് ആയിട്ടുള്ള അടയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് എടുത്ത് കാണിക്കാം. കണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അടയാണ്. അതിനകത്ത് കണ്ടോ നല്ല ജ്യൂസി ആയിട്ടാണ് അതിരിക്കുന്നത്. ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കിയതിന് ശേഷമാണ് അതിപ്പം ചെയ്താക്കി വെച്ചിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇനി ഒരുപാട് മാങ്ങയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റിയാണ്, യൂട്യൂബിൽ വേറെ എങ്ങും തപ്പിയാക്കി ഈ ഒരു റെസിപ്പി കിട്ടില്ല. ഇതെൻ്റെ ഓൺ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കാരണം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ അപ്പോഴപ്പം വരും റെസിപ്പിയുടെ. പിന്നെ അതുപോലെ ഉറപ്പായിട്ടും എല്ലാവരും ഒരു ലൈക്കും കൂടെ തരണം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.